എന്താ ഗുരുജി? കാഞ്ചനലക്ഷ്മിയും സൂര്യനാരായണനും തമ്മിലുള്ള പള്ളിക്കെട്ടിന്റെ മുഹൂർത്തം. ആരുടെ ദോഷം മൂലം മാറ്റിവെച്ചതല്ലേ? ആരുറിയത് എപ്പോ കുറിച്ചു? രഹസ്യമാക്കേണ്ടത് പലതും പരസ്യമായി ചെയ്തതാണ് ഈ കാന്തപുരം കൊട്ടാരത്തിന്റെ സർവനാശത്തിനും കാരണം. ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ. ഇന്നു മുതൽ തുടങ്ങുന്ന മൂന്നാം നാൾ ശുക്ലപക്ഷം മൂന്നര നാഴിക എട്ട് വിനാഴിക പിന്നിടുന്ന ശുഭമുഹൂർത്തത്തിൽ പള്ളിക്കെട്ട്. ഇത്ര പെട്ടെന്നോ? വേണം, നിങ്ങളെ ഒരുമിപ്പിക്കേണ്ട കടമ എനിക്കാണ്. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഞാൻ അത് നടത്തും. വിവാഹത്തിന്റെ തലേനാൾ വരെ ഇതാരും അറിയണ്ട, വരനായ സൂര്യനാരായണം വരെ. സത്യമാണോ ഗുരുജി ഇത്? ശരിക്കും സൂര്യനാരായണൻ? അയ്യോ, ഞാൻ എന്തൊക്കെ തെറിയാ പലപ്പോഴായി കുമാരനെ വിളിച്ചിട്ടുള്ളത്. ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? ഇനി ഇപ്പൊ ഇതിന്റെ പേര് കിട്ടാനുള്ള ഒന്നും കിട്ടാൻ പോണില്ല. അതല്ലെങ്കിലും കിട്ടാൻ പോണില്ല. ഇല്ലേ, സ്വയം വിവാഹിതനല്ലേ? ഒരു ഭാര്യയുള്ളപ്പോ കുമാരി എങ്ങനെ കിട്ടും? കെട്ടാതിരുന്നാൽ എങ്ങനെ നിങ്ങളുടെ വിഹിതം കിട്ടും? അത് ശരിയാ, നമ്മൾ നേരത്തെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ എന്തെങ്കിലും തലയിടൊപ്പിക്കാം. അല്പം നീചപ്രവൃത്തിയാണെന്നറിയാം, പക്ഷേ കാഞ്ചനയുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. വളച്ചൊടിക്കാതെ കാര്യപ്രസ്വാമി, ആ ഭാരതിയെ കനകനിൽ നിന്ന് മുറിച്ചു മാറ്റണം. കനകന്റെ അറിവോട് അത് പ്രയാസമായിരിക്കും. അവരും മുടിഞ്ഞ സ്നേഹത്തിലാ. റാണിയുടെ വിവാഹനാൾ അടുത്തു. എന്തു വില കൊടുത്തും നമ്മളത് നടത്തണം. ഇനി സൂര്യനാരായണൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. നമസ്തേ. കഴിച്ചോടാ കുട്ടാ. ഭാരതി, എന്താ ശശികലേ, സുഖാണോ? അതെ. ഞാൻ വേറൊരു കുട്ടിയെ വിളിച്ച. ഭാരതി, 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 കൊട്ടാരത്തിന്റെ ചരിത്രം ആവർത്തിക്കേണ്ടി വരും. വേണ്ടത് സ്വീകരിക്കുക, അല്ലാത്തത് കളയുക. വേണ്ടത് കനകാംബരൻ, വേണ്ടാത്തത് ഇവളെ. എന്റെ കാല് വരാതെ ഒരു വാക്ക് മാപ്പ് തന്നു മാത്രം പറഞ്ഞാ മതി, ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കഴിഞ്ഞോളാമേ. ഇതെന്താ ഒരു പുതിയ സീൻ? ശരി, നോം ക്ഷമിച്ചിരിക്കുന്നു. എഴുന്നേൽക്കു ആശ്രിതരെ, ഇനി പുറകോട്ട് നടന്നോളൂ, തിരിഞ്ഞു നോക്കരുത്. മഹാരാജൻ, എന്നെയാണ് വിളിച്ചത്? സത്യത്തിൽ ഗുരുജിക്ക് എന്താ പറ്റിയത്? ആ ചെന്നാറടി വല്ല മരുന്ന് മാറിത്തന്നോ? വെറുതെ വന്ന് കാലില് വീഴുക, മഹാരാജാവെന്ന് വിളിക്കുക. ദേ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ. എന്താ കുമാരന്റെ അച്ഛന്റെ പേര്? ദാ പിന്നെയും കുമാരൻ. എന്റെ അച്ഛൻ ഋഷികേശ കൈമൺ, നാടകക്കാരനായിരുന്നു. പിണങ്ങി പോയിട്ട് ദാ ഇപ്പൊ തട്ടുകടയാ. ചോദിച്ചത് സൂര്യനാരായണന്റെ അച്ഛന്റെ കാര്യം. അത് സൂര്യനാരായണന്റെ അമ്മച്ചിയോട് ചോദിക്കണം. അവരെവിടെ? അക്കടയാ. സൂര്യന് ജന്മം നൽകി രണ്ടു വയസ്സായപ്പോ അവര് നാട് നീങ്ങി. ഭാഗ്യവതി, അവര് മാത്രം രക്ഷപ്പെട്ടു. കനകാന്തര, അങ്ങനെ വഴിക്ക് വാ, ഇനി നമുക്ക് സംസാരിക്കാം. എന്താ പുതിയ പ്രശ്നം? ഹരിശ്ചന്ദ്രവർമ്മയെ വകവരുത്തി എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷെ സാധ്യതയില്ല. കാന്തപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്രയെന്നും എവിടെയൊക്കെയാണെന്നും അറിയാവുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അദ്ദേഹം വളരെ ക്രൂരമായി ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. നല്ല കഥ. ഇത് ഏത് സിനിമയാ? ഇത് തമാശയല്ല, അന്ത്യശ്വാസം വലിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ അവസ്ഥയാണ്. ആ നല്ല മനുഷ്യനെ കണ്ടെത്തണം, അത് നിന്റെ കടമയാണ്. ഗുരുജി, കാര്യമൊക്കെ ശരി, നിങ്ങൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹം വേണ്ട. പോകരുത്. സൂര്യനാരായണന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധിയും മാറും, രാജകുമാരി രക്ഷപ്പെടും, ഒപ്പം നീയും. അതും അത്ഭുതകരമായിട്ട്. എന്നെ വിശ്വസിക്കുക, എല്ലാം നിനക്കും കൂടി വേണ്ടിയാണെന്ന് വിശ്വസിക്കുക.
ക്രിട്ടിക്കലാണ്. അതാ ഡോക്ടറെ വിളിച്ചത്. വാ വേഗം നോക്കാം. അവസ്ഥ മോശമാണ്. ഏത് നിമിഷവും നോ പാടില്ല, അത് സംഭവിക്കാൻ പാടില്ല. അതറിയാം, വളരെ കെയർഫുൾ ആയിരിക്കണം. പുറത്തു കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഇപ്പോ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിരിക്കട്ടെ, എത്ര വേണമെങ്കിലും ചോദിക്കാം. ദേവിടു മനത്തോട്ടെ ഉണ്ടാടു, നാ സന്ദേഹം എന്താ നിച്ചമേ? എന്തായി ഏമണ്ടി? ദൈവം നമ്മുടെ കൂടെയാണെന്ന്. ഒന്ന് നിന്നേ. നാടകം തുടങ്ങുന്നതിനും ഇങ്ങനൊരു ബെല്ലടി പതിവ? എന്നാലല്ലേ കളിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. ഒന്ന് ഈശ്വര, ഇതേതോ പാതാളത്തിലേക്കുള്ള വഴിയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് പേടിക്കാനില്ല, വയസ്സ് 10-70 കഴിഞ്ഞു, NOC കിട്ടിയിരിക്കല്ലേ. ഇതേ യങ് ബ്ലഡാ. മരിക്കുന്നതിന് മുമ്പ് രണ്ട് സ്റ്റേറ്റ് വാർഡെങ്കിലും തട്ടിയെടുക്കാനുള്ളതാ. ഒന്നും ഉണ്ടായിരിക്കൂ. മഹാരാജാവേ, ആരാ എന്നെ കൊല്ലാൻ വന്നതാണോ? അല്ല, ഞാൻ ഇന്ദ്രസേന റെഡ്ഡി. ഇന്ദ്രസേന? ഭഗവാനെ, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അതെ പ്രഭു, പല ദേവതകളാണ് സത്യം. ഇന്ദ്രസേന, ഞാനിപ്പോ എവിടെയാ? സൂര്യപ്രകാശം കണ്ടിട്ട് എത്ര വർഷമായി. ഇന്ദ്രസേന, എന്റെ കുഞ്ഞെവിടെ? എന്റെ സൂര്യനാരായണൻ, എന്റെ കാഞ്ചനലക്ഷ്മി. കാഞ്ചനലക്ഷ്മി സുഖായിരിക്കുന്നു. സൂര്യനാരായണൻ? എന്റെ സൂര്യനാരായണൻ എവിടെ? ഉണ്ട്, കുമാരൻ ജീവിച്ചിരിപ്പുണ്ട്. ഇതാണോ സൂര്യൻ? ഏ, ഞാൻ കനകാംബരനാ. അതെ, കനകാംബരൻ. അങ്ങയെ രക്ഷിക്കാൻ വന്നതാണ്, മകനെ പോലെ കരുതാം. എന്താടി സുന്ദരി ഉണ്ടായത്? ഓ, ആ കിളവൻ രാജാവിനെ ജയിലിൽ കാണുന്നില്ല. അല്ല, സത്യമാ. എല്ലാം നശിപ്പിക്കും ഞാൻ, എല്ലാത്തിനെയും വെട്ടി നിരത്തും ഞാൻ. പ്ലീസ് കൂൾ ഡൗൺ. ഇങ്ങനെ ബഹളം വെച്ചാൽ എല്ലാവരും അറിയും. പ്ലീസ്.